സി പി എമ്മിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി വീണ്ടും സി പി ഐ രംഗത്ത്. വന്യമൃഗങ്ങൾ ആക്രമണം നടത്തുന്നത് സി പി ഐക്കാർ പറഞ്ഞിട്ടാണെന്ന തരത്തിലാണ് സി പി എം പ്രചരണം നടത്തുന്നതെന്ന് സി പി ജില്ലാ സെക്രട്ടറി കെ സലിഖുമാർ പറഞ്ഞു. പട്ടയവിതരണ വിഷയത്തിൽ ഏത് കാര്യത്തിലാണ് കൂടിയാലോചന ഉണ്ടാകാത്തതെന്ന് വിശദീകരിക്കാതെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും നെടുങ്കണ്ടത്ത് നടന്ന സി പി ഐ നയവിശദീകരണ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ സലിഖുമാർ ആരോപിച്ചു. കടലാസ സംഘടനകളെ കൂട്ടുപിടിച്ച് സി പി എം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നാണ് സി പി ഐയുടെ ആരോപണം. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സി പി ഐയുടെ നയവിശദീകരണ യോഗങ്ങളിൽ സി പി എമ്മിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. വന്യമൃഗങ്ങൾ ആക്രമണം നടത്തുന്നത് സി പി ഐക്കാർ പറഞ്ഞിട്ടാണെന്ന തരത്തിലാണ് സി പി എം പ്രചരണം നടത്തുന്നതെന്ന് നെടുങ്കണ്ടത്ത് നടന്ന നയവിശദീകരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, വനത്തിലിരിക്കുന്ന മൃഗങ്ങളിറങ്ങി പുറത്തു വന്ന് കൃഷിക്കാരന്റെ ഭൂമിയിലെ കൃഷി നശിപ്പിക്കുന്നു, മനുഷ്യന്റെ വീട് നശിപ്പിക്കുന്നു, മനുഷ്യനെ ആക്രമിക്കുന്നു. അതിപ്പോ സി പി ഐക്കാർ പറഞ്ഞിട്ടാണ് എന്ന് നമ്മുടെ സഹോദരന്മാരടക്കമുള്ളവര് നാട്ടിൽ കൂടെ മൈക്ക് വെച്ച് കെട്ടി പറഞ്ഞാൽ അതിന് എന്ത് മറുപടിയാ പറയേണ്ടത്? ഇതിനൊന്നും മറുപടി അവർ അർഹിക്കുന്നവരല്ല. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയണ്ടേ? ഏത് കാര്യത്തിലാണ് വിയോജിപ്പുള്ളതെന്ന് പറയണ്ടേ? ഏത് കാര്യമാണ് കൂടിയാലോചിക്കാതെ തീരുമാനിച്ചത് എന്ന് പറയണ്ടേ? ഒരു കാര്യം പോലും കൂടിയാലോചിക്കാതെ തീരുമാനിച്ചിട്ടില്ല. ഈ പടയം അടക്കമുള്ളത് കൊടുക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അർഹതപ്പെട്ട ആളുകൾക്കാണ് പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റും റവന്യൂ വകുപ്പും മുന്നോട്ട് വരുമ്പോൾ എൽ ഡി എഫിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ സി പി ഐ കുറ്റപ്പെടുത്തുന്ന സമീപനം ഒഴിവാക്കേണ്ടതാണ്. വന്യജീവി ആക്രമണത്തിൽ ആളപായങ്ങൾ അടക്കം കൃഷിക്കാർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറെ ഉണ്ടാകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം അടക്കം ഉടൻ നൽകണമെന്നും വകുപ്പ് മന്ത്രിയോടും സർക്കാരിനോടും സി പി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. നെടുങ്കണ്ടം പടിഞ്ഞാറേക്കാവല വികസന സമിതി സ്റ്റേജിൽ നടന്ന നയവിശദീകരണ യോഗത്തിൽ സി പി ഐ ഉടുമ്പൻചോല മണ്ഡലം സെക്രട്ടറി കെ ജി ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം വി കെ ധനപാലൻ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ സി യു ജോയി, ജിജി കെ ഫിലിപ്പ്, മുഹമ്മദ് അഫ്സൽ, സി കെ കൃഷ്ണൻകുട്ടി, കുസുമം സതീഷ്, പി എം ആന്റണി, അജീഷ് മുതുകുന്നേൽ, ആർ ജി അരവിന്ദാഷൻ, സുരേഷ് പള്ളിയാടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.